ഹായ് കൂട്ടുകാരെ പ്രസീത കിച്ചൺ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഞാൻ സൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ചെറിയ വെളുത്തുള്ളിയാണ് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിനേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് കൃഷ്ണ ചില്ലിയാണ് ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും പണവും ഒക്കെയാണ് കേട്ടോ അതായത് ഉണക്കം മുളക് അതായത് വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് വാങ്ങാൻ കിട്ടും അവൈലബിളാണ് സൂപ്പർ മാർക്കറ്റുകളിൽ കൃഷ്ണ ചില്ലി അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അതിനുശേഷം നല്ല വലിയ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പരിപാടി ഇവിടെ തീർന്നു ഇനി അടുത്തത് നമുക്കിതെല്ലാം ഇതിന് കൂടെ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കിത് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ബ്രെഡ് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ബ്രെഡ് പൊടി ഇല്ലെങ്കിൽ റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബ്രെഡ് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് റവ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ആണ് അപ്പോൾ ബ്രെഡ് പൊടിയാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോയുടെ അളവിനനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ ബ്രെഡ് പൊടിയുടെ അളവും ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പം എനിക്ക് മുക്കാൽ കപ്പ് ബ്രെഡ് പൊടിച്ചത് വേണമായിരുന്നു അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും കയ്യിൽ ഒട്ടുന്ന പരുവായിട്ടിരിക്കും ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു ടൈമിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു പൊടിയോളം ചേർത്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട കളർ പൊട്ടയ്ക്ക് നല്ല കളറുള്ളത് കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പിന്നെ ഒറിഗാനോ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ് ഞാൻ ആ ഒരു ടൈമിൽ ഒരിഗാനോടെ കാര്യമൊന്നും വിട്ടുപോയതുകൊണ്ട് ചേർത്തിട്ടില്ല കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കണ്ട ഇതുപോലെ എനിക്കിപ്പം കയ്യിൽ ഒട്ടുന്നൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്നെടുക്കാം ഇത്രയും ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിലല്പം എണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളമോ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം ഇതിനകത്തിലേക്കാണ് നമുക്കിനിയും ചീസ് വെച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇത് മൊസറല്ല ചീസാണ് വെച്ചു കൊടുക്കുന്നത് ചീസിൻ്റെ സ്ലൈസ് വെച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ചെറുതായിട്ടിങ്ങനെ റോൾ ചെയ്ത് വെച്ചു കൊടുത്താലും ഇതൊക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ബാക്കിയുള്ളതെല്ലാം എടുക്കാം അതിനു ശേഷം വേറൊരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി വന്ന കുറച്ച് ബ്രെഡ് പൊടി ഉണ്ടായിരുന്നു അതിലേക്ക് ഈ റോള് നമ്മൾ ഉരുട്ടി വെച്ച ചീസിൻ്റെ ബോളില്ലേ ഇതൊന്ന് മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഒരു ബ്രെഡ് പൊടി എണ്ണയിലൊക്കെ അത്യാവശ്യം വീഴും അതുകൊണ്ട് നല്ലോണം പ്രെസ്സ് ചെയ്ത് ഒന്ന് കൈവെച്ചിങ്ങനെ നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അന്നേരം അധികം ഓയിലിലേക്ക് വീഴത്തില്ല അതല്ലെങ്കിൽ മൈദയുടെ മിക്സിൽ ഒന്നും മുക്കിയിട്ട് അല്ലെങ്കിൽ മുട്ടയുടെ മിക്സിലോ മൈദ മിക്സിലോ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് പൊടിയിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് ഇത് ഞാൻ പെട്ടെന്ന് കുട്ടികൾ വരുന്നതുകൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കട്ടെ അപ്പൊ അതാ നമ്മുടെ ഓയിലെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചീസ് ബോളെല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ ഇതിൽ കുറച്ച് എണ്ണയെടുത്തിട്ടുള്ളൂ അധികം എണ്ണ ആരും കാരണം ഒരുപാട് എണ്ണ എടുത്താൽ ആ ബ്രെഡിന്റെ പൊടി ഓൾറെഡി ഇതിനുള്ളിൽ എന്താണെങ്കിലും വീഴും പിന്നെ ആ എണ്ണ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒന്നും ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഞാനിപ്പോൾ മൂന്ന് ബോൾ മാത്രം ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട ഉടൻ തന്നെ നിങ്ങൾ തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോവില്ല അതങ്ങ് പൊടിഞ്ഞു പോകും കാരണം വളരെ സോഫ്റ്റ് ആണ് അതങ്ങ് പോവും കണ്ടോ ഞാനിപ്പം രണ്ട് സൈഡ് ഇതുപോലെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പം അതാ നല്ല അടിപൊളി ചീസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം എല്ലാവരും വീട്ടിലെ സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക